നിന്റെ എടാ വണ്ടി നിനക്ക് എന്താവശ്യമുണ്ടോ? ഇല്ലടാ. എന്തേ? ഇല്ലടാ, ചെറിയൊരു പരിപാടിയുണ്ട്. ഞാൻ ഈവനിങ് കൊണ്ടുത്തരാം. എന്നെ പോണ വഴിക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അടാ ഓക്കെ. ആരടാ? ജെസ്സിയുടെ അമ്മ. ആ അമ്മേ, ഞാനിവിടെ എറണാകുളത്തുണ്ട് അമ്മേ. എന്തോറ്റി? ഞാൻ അവളെ കൊറേ വിളിച്ചു, ഫോൺ എടുക്കത്തില്ല. ആ കാര്യത്തിൽ അവളുടെ കൂട്ടുകാരിയും കണക്കാ. നിനക്കറിയാലോ എന്റെ ടെൻഷൻ. അവൾക്ക് ഇത് 25 വയസ്സ് കഴിഞ്ഞു. 25 നടന്നില്ല, പിന്നെ 32 നടക്കും. അവളെ ഇന്നൊരാള് കാണാൻ വരുന്നുണ്ട്. നീ അവളോട് അവിടം വരെ ഒന്ന് പോകാൻ പറയാമോ? ആ പിന്നെന്താ, ഞാൻ സംസാരിക്കാം അവളോട്. ആ നീ പറഞ്ഞാലേ അവള് കേൾക്കും. പയ്യന്റെ പേര് സുഭാഷ്, നല്ല ഫാമിലിയാ. നീ ഒന്ന് പറ. ആ അമ്മ ഞാൻ പറയാം, ഞാൻ എല്ലാം ഒന്ന് കാണാതിരിക്കും അവളെ. ആണോ? ആ ഇന്ന് 11 മണിക്ക് കേട്ടാ, മറക്കല്ലേ. ആ ഞാൻ ഇപ്പൊ പോ ഇറങ്ങി. ആ പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ആ എല്ലാരും സുഖം അമ്മ, നന്നായിട്ടിരിക്കുന്നു. ശരി പോലെ, നീ എത്തിയിട്ട് വിളിക്ക്. ശരി. ഷോപ്പ് ഈസ് ക്ലോസ്ഡ് ടു കോവിഡ്. അറേ ഈ ഷോപ്പ് ഈസ് ആണോ ഇല്ല വാസ് ആണോ? നീ ഇതൊരു ഇത് പഠിച്ചില്ലേ? നീ ഏതോ ട്യൂഷൻ ആണോന്ന് പറഞ്ഞിട്ടോ പോകാൻ പറ്റില്ല. ആ എന്നാലേ ഒരു സംഭവമുണ്ട്. എന്ത്? ദേ നോക്ക്, ഇംഗ്ലീഷ് കഫേ. വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പരിപാടിയാണ്. ഓ ആ, ഒരു പേഴ്സണൽ ട്യൂട്ടറെയൊക്കെ നമുക്ക് തരും. ആ പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 24 hours നമുക്ക് ഡൗട്ട്സ് ചോദിക്കാനും കാര്യങ്ങൾക്കൊക്കെ അവർ അവൈലബിൾ ആയിരിക്കും. പിന്നെ ആർക്ക് വേണമെങ്കിലും പോയി ചേരാടാ, അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പോയി ചേര്. ചേരാം. ജസീം, ഇത്ര നേരം. നീ എപ്പ എത്തി? ഇന്നലെ നൈറ്റ്. എന്നിട്ട് എവിടെ കിടന്നെ? വരുന്ന ഫ്ലാറ്റില്. അമ്മ വിളിച്ചിരുന്നു. ആരുടെ? നിന്റെ. ഓ എന്നെയും കുറെ വിളിച്ചായിരുന്നു. എന്താ കാര്യം? ആരോ കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്കും അങ്ങ് വയ്യ. അങ്ങനെ പറയല്ലേ, നീ പോയെന്ന് കാണു. ഇതേതോ ഒരു സുഭാഷ് മോൻ, നല്ല ഫാമിലി എന്നാ പറയണേടി. നിനക്കാണെങ്കിൽ പിന്നെ 25 കല്യാണം കഴിഞ്ഞ പിന്നെ 32 34 അപ്പൊ എന്തോ കല്യാണം കഴിഞ്ഞ അമ്മ പറയുന്നു. എനിക്കൊന്നും അറിയത്തില്ല. പോടി, പോയിന്ന് കാണു. അവനൊരു പണി കിട്ടണ കിട്ടട്ടെ. എടി 10-25 വയസ്സായല്ലേ, അതിൻ്റെ ഒരു മെച്യൂരിറ്റി കാണിക്കണ്ട. കുറച്ചൊന്നും അഭിനയിക്ക്. ചൂട് കുറച്ച് കൂടുതലാണല്ലേ? അല്ല, മെച്യൂരിറ്റി കുറച്ച് കൂടുതലാ. അതെ അതെ. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? പോണില്ലേ, 11 മണിക്ക് വരെ വരാമെന്നാ പറഞ്ഞേ. നീ പറ, ഞാൻ പോണോ? അതെ, ചെറുപ്പം തൊട്ടേ എനിക്ക് തന്നെ അറിയാം. എന്റെ അറിവിൽ നിനക്ക് ഇങ്ങനെ വേറെ റിലേഷൻ ഒന്നുമില്ല. നീ വന്ന് കാണ്, ചിലപ്പോ ഇവനായിരിക്കും നിന്റെ ആള്. നീ പറഞ്ഞ ഞാൻ പോവാ. ആ പോ. അതെ, ഇങ്ങനെ എന്നാ പോന്നെ? ഒന്ന് കുളിച്ചു റെഡി ഒന്ന് സുന്ദരായിട്ടൊക്കെ പോളി. ആ ഒരുങ്ങിട്ട് പോ. കാര്യായിട്ടടി, അവൻ ഇഷ്ടപ്പെടും. ഒരു ആവറേജ് ലുക്കൊക്കെ ഉണ്ട്. ആ പിന്നെ ആ സുഭാഷിനുള്ള ഫീമെയിൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോന്ന് ചോദിച്ചു നോക്ക്. അതെന്തിനാ? നിനക്ക് മാത്രം സെറ്റ് ആയാൽ മതിയോ? നീ പോകുമ്പോ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വേണ്ട ഒരാള്. ഓ ഉത്തരവ്. ബൈ.
അവളത് ഇറങ്ങിയിട്ടുണ്ട്. അവൾക്ക് വേറെ ആരോടും പ്രേമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് അങ്ങനൊന്നുമില്ലമ്മ. ഞാനൊരു കാര്യം ചോദിച്ചാ മോൻ സത്യം പറയോ? ആ ചോദിച്ചോ. നിങ്ങള് തമ്മിലെങ്ങാനും പ്രേമം വല്ലതും ഉണ്ടോ? അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഏയ് ഇല്ലമ്മ അങ്ങനൊന്നുമില്ല. നമ്മള് ഏയ് അങ്ങനൊന്നുമില്ലമ്മ. വേണ്ട വേണ്ട, അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിരോധമൊന്നും ഇല്ല കേട്ടോ. ഏയ് അവള് അവളെന്റെ ബെസ്റ്റ് അല്ലേ അമ്മ. ആ മോനെ അത് വിട്ടേക്ക്, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ശരി, അപ്പൊ അവള് വന്നിട്ട് വിളി. ആ ശരി അമ്മ. ഞങ്ങൾ തമ്മിൽ ഒരു റാപ്പും ഇല്ല, ഒരു കണക്ഷൻ കുറവ്. അതുകൊണ്ട് ഞാൻ നോ പറഞ്ഞു. പിന്നെ നിനക്ക് എങ്ങനത്തെ ആളായ വേണ്ടേ പറ? നിന്നെ പോലെ അല്ല, നീ എങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കണ്ണുമുട്ടി എസ് പറഞ്ഞെ. ഒന്ന് പോടി കളിക്കാതെ നീ എന്തോന്നും പറയാത്തേ. ഞാൻ തമാശ ഒന്നല്ല കേട്ടോ പറഞ്ഞത്. നിനക്കാവുമ്പം എന്നെ ചെറുപ്പം തൊട്ടേ അറിയാം, എനിക്ക് നിന്നെ, എനിക്ക് അത്രയൊക്കെ വേണ്ടു. ആണോ? സത്യമായിട്ടും എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെയാടാ. ഞാൻ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഓർത്ത് ചുമ്മാ. ഇപ്പൊ തന്നെ നിനക്കൊന്നില്ലെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചാ മതി. അല്ല പെട്ടെന്നെന്താ ഇങ്ങനെ തോന്നാൻ? അമ്മ വിളിച്ചിരുന്നു. ആരുടെ? നിന്റെ. എന്നിട്ട്? നമ്മൾ തമ്മിൽ ഇഷ്ടമുണ്ടോ അതോ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണോ? ഇനിയിപ്പം നമ്മൾ കല്യാണം കഴിച്ചാലും അവർക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്താ പറഞ്ഞു? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ, നമ്മൾ സെയിം വേവ് ലെങ്ത് അല്ലേ? അതേടാ, നമ്മൾ ഓക്കെ ആയിരുന്നു. ഒരിക്കൽ പോലും നിനക്ക് എന്നോട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്താടി? കേൾക്കാനുള്ള കൊതിയുണ്ട്, ഒരിക്കലെങ്കിലും എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞൂടെ. ഇല്ല അല്ലേ? ആ ശരി, അതോട് ഐ ലവ് യു. ചുമ്മാ കാളിക്കല്ല കാർത്തിക്. സീരിയസ്ലി ഐ ലവ് യു. ചുമ്മാ ജസ്റ്റ് സത്യം. ഞാനിപ്പോ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക? ഈ മൊമെന്റിൽ എന്താ തോന്നുന്നു പറയട്ടെ. എന്താ? ഞാൻ നിന്നെ ഉമ്മ വെച്ചോളാം.